ഇതിനെ ഇനി എങ്ങനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് ഡെവലപ്പ് ചെയ്യാം? ഇപ്പം സാ ടു സാ മാത്രമല്ലല്ലോ നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ മുകളിലൊക്കെ വായിക്കണ്ടേ? അപ്പം ഇതിനെങ്ങനെയാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. സാ ടു സാ വായിച്ചത് പോലെ തന്നെ നമ്മൾ രീ ടു രീയും ഗാ ടു ഗായും വായിക്കുന്നുണ്ട്. Then start from re. അടുത്തത് ഗ ടു ഗ, സോറി എന്ന് വന്നിരിക്കും. മൂന്ന് സെക്ഷനാണ് വായിച്ചത്, സാ ടു സാ അതിനകത്തുള്ള എല്ലാ കോമ്പിനേഷനും, രീ ടു രീ അതിനകത്തുള്ള കോമ്പിനേഷൻ, ഗാ ടു ഗാ അതിനകത്തുള്ള കോമ്പിനേഷൻ. ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ പലപ്പോഴും ഈ താളം ആയുധത്തിൽ വന്നില്ല, ആ താളത്തിൽ വന്നില്ല, അതൊന്നും ഇപ്പോൾ നോക്കണ്ട. നമ്മൾ ജസ്റ്റ് ഫിംഗറാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് മാക്സിമം. ആ ഫിംഗർ പ്രാക്ടീസ് ചെയ്ത് മാക്സിമം ശ്രുതി ശുദ്ധമായിട്ട് ആ ഏരിയ എല്ലാം നമുക്ക് റൺ ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് വായിക്കുന്ന ലെസണൊക്കെ താളം അതൊക്കെ നോക്കിയാൽ മതി. ഇതേ ലെസൺ നമുക്ക് വേറൊരു സ്റ്റൈലിൽ വായിക്കാം. ഈ അവരോഹണം എല്ലാം കൂടെ അവസാനമാക്കിയിട്ട് ആരോഹണം എല്ലാം ഫസ്റ്റ് വായിക്കുന്ന പോലെ ഓക്കെ, അവരോട് എല്ലാം കൂടെ ലാസ്റ്റ് ചേർന്ന് വരും. വെരി ഇമ്പോർട്ടൻ്റ്, ഞാൻ എന്ത് ഫിംഗർ ഉപയോഗിക്കുന്നോ ആ ഫിംഗറെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അതല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു ഫിംഗർ വായിക്കുന്നുണ്ടെങ്കിൽ ഈ ലെസൻ്റെ പ്രയോജനമില്ല. കാര്യം ഫിംഗറിങ് കൂടെ ചേർന്ന് വരാനും ആ ഫിംഗർ പിൽക്കാലത്ത് നമുക്ക് പല സ്ഥലത്തും എളുപ്പത്തിന് വേണ്ടി ഉപയോഗിക്കാനും വേണ്ടിയാണ് ഈ ലെസൻസൊക്കെ നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഫിംഗറിങ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ലെസൺ നമ്മൾ ഇത് ഏകദേശം പൂർത്തിയായി. ഇനി ഇതേ ലെസൺ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആരോഹണം ഫസ്റ്റും അവരോഹണം സെക്കൻഡുമായിട്ട് വായിക്കുന്ന പോലെ നാല് സ്ട്രിങ്ങിലും കൂടി വായിക്കണം. വീണ്ടും പറയുന്നു, ഞാൻ സ്പീഡാണ് വായിക്കുന്നത്, വളരെ സ്ലോയിൽ വായിക്കണം, വളരെ സ്ലോയിൽ. ബ്യൂട്ടിഫുള്ളായി നമുക്ക് കേൾക്കാൻ തന്നെ, വായിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാനും കേൾക്കാനൊക്കെ നല്ല രസമുള്ള റൂട്ടുകളാണ് ഈ മോളത്തിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ വേണം നിങ്ങൾ വായിക്കാനായിട്ട്, ഇത് വെരി ഇമ്പോർട്ടൻ്റ്. പിന്നെ ഞാൻ ആദ്യമേ എൻ്റെ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ഈ മോളിൽ വായിക്കുന്ന തേർഡ് ഒക്ട്, ഈ തേർഡ് പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ രീന്ന് പറയും, സെക്കൻഡ് ഗ, പിന്നെ തേർഡ് മായിനാണ് തേർഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ മോളിൽ വായിക്കുന്നതൊക്കെ ദ സാ എന്ന് വായിക്കുന്നത് ഫസ്റ്റ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫിഫ്ത്ത് പൊസിഷൻ. അങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്, ഫസ്റ്റ് തേർഡ് ഫിഫ്ത്ത് എന്നാണ്. സെക്കൻഡ് ഫോർത്തും പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഇതാണ് എൻ്റെ രീതി. അപ്പോൾ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ മുകളിൽ വായിക്കാൻ പറ്റൂ. ഇനി ഇതേ ലെസനെ നമ്മൾ താഴോട്ട് ഒത്തിരി, മൂന്നാമത്തെ ഗാട്ട് ഗാ വായിക്കുമ്പോൾ താഴെ ഒത്തിരി വായിച്ചല്ലോ. ഇപ്പോൾ
ഇത്രയും നമ്മൾ താഴെയും മുകളിലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് വായിച്ചു. ഇതേ ഇത് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് വായിക്കാം എന്നുള്ളത് പിന്നെ ഇത് നോക്കാം. ഇനി താഴെ വരണ്ട, ഇരിയുടെ ഫിംഗർ നേരെ സെക്കൻഡ് വെച്ചാൽ പായാണ്. എന്നും വായിക്കാം. ഈ പാ മുതൽ സെക്കൻഡ് സ്ട്രിംഗിൽ തേർഡ് പൊസിഷനിൽ വായിക്കാം. മനസ്സിലായി തോന്നുന്നു. പാ എന്ന് വായിച്ച് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മൂന്ന് സെക്ഷൻ. താഴെ നിന്ന് വായിക്കുമ്പോൾ അതുപോലെ തന്നെ വായിക്കണം എന്ന് തന്നെ പോകണം. ഇവിടെ വരുമ്പോൾ വളരെ എളുപ്പമായിരിക്കും എനിക്ക് മോഹനം പാസ് ചെയ്ത് വായിക്കുമ്പോൾ എന്തൊക്കെ വായിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടണം, നമുക്ക് വളരെ ഒരേ പൊസിഷനിൽ തന്നെ വായിക്കാൻ പറ്റും. ഇനി അവസാനമായി ഒന്നുകൂടെ പറയാനുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഗാ ടു ഗാ എന്നുള്ള തേർഡ് സെക്ഷൻ വായിച്ചത് മാത്രം, വേറൊന്നും എടുക്കണ്ട, ആ സെക്ഷൻ മാത്രം. അതായത് ഗാ പാ ദ സ രി ഗ പാ ദ സ രി ഗ വായിച്ച സെക്ഷൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഗാ കഴിഞ്ഞാൽ നേരെ പായിലോട്ട് മുകളിൽ ഷിഫ്റ്റ് ചെയ്യുക, അതേ സ്ട്രിംഗിൽ ഫോർത്തിൽ ഇന്ന് കയറുക, പിന്നെ താഴോട്ടുള്ള വരവേ ഇല്ല, എല്ലാം മുകളിലാണ് വായിക്കുന്നത്. അപ്പോൾ ഗാ കഴിഞ്ഞു, ജസ്റ്റ് മുകളിൽ തിരിച്ച് വായിക്കുമ്പോഴും ഗാ മാത്രം താഴെ, ബാക്കിയെല്ലാം മുകളിലായിരിക്കും വരുന്നത്. ഇതാണ് ഈ മോഹനത്തിൻ്റെ ഒരു വിധമുള്ള കംപ്ലീറ്റ് ലെസൺ, സോറി, ഒരു വിധമുള്ള ഒരു ലെസൺ. അപ്പോൾ ഇത്രയും നിങ്ങൾ ഇത് വായിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് മോഹനം എവിടെ വായിക്കാനാണെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഒരേ ഒരു ഉദാഹരണം മാത്രം ഇതിൻ്റെ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കാര്യം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം എന്നും കൂടി അറിയണമല്ലോ എന്ത് ചെയ്യുമ്പോഴും. ഇപ്പോൾ നമുക്ക് വരവീണ എന്നൊരു ഗീതമുണ്ട്, അതിനകത്ത് നമ്മൾ ഹാഫിൽ മുതൽ തുടങ്ങുമ്പോൾ ഇവിടെ നിന്നാണ് എല്ലാ കുട്ടികളും എന്നൊക്കെ തപ്പി പിടിച്ച് തെറ്റിക്കുന്നതെല്ലാം, എല്ലാ കുട്ടികളും അവിടെ തെറ്റുവരുന്നതും സംശയം വരുന്നതും ഈ ഒരൊറ്റ സാധനം പിടിക്കാനാണ്. കാര്യം അത്ര എക്സ്പീരിയൻസ് ആയിരിക്കില്ല, അപ്പോൾ എന്ന് പിടിക്കാൻ എക്സ്പീരിയൻസ് ആവാത്തതുകൊണ്ട് അവരവിടെ വരുമ്പോൾ കുഴങ്ങിപ്പോവും. അപ്പോൾ അത് പലർക്കും വായിക്കുമ്പോൾ അത് ബോധ്യപ്പെടും. അത് ഈ ഒരു പ്രാക്ടീസ്, തേർഡ് പൊസിഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉപകാരമായിരിക്കും. വായിച്ച ഇത്രയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ കൈപ്പദസ്ഥാന്ന് പറഞ്ഞു മുകളിൽ പോവുക, ഗായുടെ സ്ഥലത്തിൽ സെക്കൻഡ് സ്ട്രിംഗ് ദ. എന്ന് വായിച്ച് പോവാം. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പ്രയോജനമുണ്ട്. ഞാൻ ജസ്റ്റ് ആ മോഹനം എന്നായതുകൊണ്ട് ഞാൻ ആ ഒരു ഗീതം കോട്ട് ചെയ്തേ ഉള്ളൂ. വർണ്ണത്തിലൊക്കെ ഒത്തിരി ഒത്തിരി പ്രയോജനങ്ങൾ കിട്ടും. തേർഡ് പൊസിഷൻ മറക്കരുത്. എൻ്റെ മുമ്പിലത്തെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് പൊസിഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് അറിയാം. അപ്പോൾ മോഹനത്തിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ, ആ റൂട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇത് ഏകദേശം നമ്മൾ സരിഗ പ ദ ഒരു സ്ട്രിങ്ങിലും, പദ സരിഗ പായുടെ സ്ട്രിങ്ങിലും, വീണ്ടും സെക്കൻഡ് സ്ട്രിങ്ങിൽ സരിഗ പ ദ എന്നുള്ളതും, പിന്നെ ഫസ്റ്റ് സ്ട്രിങ്ങിൽ പദ സരിഗ. ഈ റേഞ്ച് വരെയേ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനിയും മുകളിലോട്ട് വായിക്കാൻ പറ്റും, വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ മോഹനം എന്ന രാഗം ആദ്യം പഠിക്കുക, എന്നിട്ടേ ഗീതമായാലും കമ്പോസ്ഡ് ഐറ്റങ്ങളായാലും ഓരോ മ്യൂസിക് ആയാലും അല്ല എന്ത് ഫിലിം സോങ് ആയാലും എന്ത് പഠിക്കുകയാണെങ്കിലും ആദ്യം മോഹനം നമ്മൾ വായിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിലെ
ഏകദേശം ഒരു റേഞ്ച് നമ്മൾ തീർത്തിരിക്കണം. കൈ ഫിംഗേഴ്സും പൊസിഷൻസൊക്കെ പെർഫെക്റ്റ് ആക്കുക. എന്നാലും നിങ്ങൾ വായിക്കുന്ന ആ ലെസ്സന് നിങ്ങൾക്ക് കേൾക്കാനും മറ്റുള്ളവർക്ക് കേൾക്കാനും കുറച്ച് സൂതിങ് ആയിരിക്കും. നന്ദി, നമസ്കാരം.